അപ്രതീക്ഷിത മഴയിൽ ദുരിതത്തിലായി തൃശൂർ അടാട്ടെ നെൽ കർഷകർ. പാടത്തെ വെള്ളം വറ്റിച്ച് നിലമൊരുക്കി വിതച്ച വിത്തെല്ലാം തോരാമഴയിൽ വെള്ളത്തിൽ മുങ്ങി. സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഇത്തവണ കൃഷിയെ ബാധിക്കുമെന്നും കർഷകർ പറയുന്നു. അടാട്ട് കോൾപ്പാടത്ത് കഴിഞ്ഞ ദിവസം വിത്തിറക്കിയ 100 ഏക്കർ കൃഷിയാണ് കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായത്. പാടത്തെ വെള്ളം പമ്പ് ചെയ്തതിന് ശേഷം നിലമൊരുക്കി ഉമാവിത്ത് വിതച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. സമയം തെറ്റി പെയ്ത മഴ എല്ലാം അവതാളത്തിലാക്കി. വിത്ത് വെള്ളത്തിലിട്ട് മൂന്നാമത്തെ ദിവസമാണ് വിത്ത് മുളച്ചു വരിക. ആ വിത്ത് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും അത് ഇല വിരിയും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഏക്കർക്ക് ഒരു 5000 മീതെ രൂപ ചെലവ് ചെയ്തിട്ടാണ് ഈ നിലമൊരുക്കിയിരിക്കുന്നത്. മഴ ഈ രീതിയിൽ തുടർന്നാൽ വിതയ്ക്കാൻ ബാക്കിയുള്ള നെൽവിത്തുകൾ കൂടി നശിക്കാനിടയാകും. ഇനി പാടത്തെ വെള്ളം വറ്റിച്ച് വിത്തിറക്കണമെങ്കിൽ കുറഞ്ഞത് 15 ദിവസമെങ്കിലും വേണമെന്നാണ് കർഷകർ പറയുന്നത്. മഴ തുടർന്നാൽ ഇത് വീണ്ടും നീളും. കൃഷി ഇറക്കാൻ വൈകിയാൽ വിളവെടുപ്പും നീളും. 13 പടമുണ്ട്. അതിലിപ്പോൾ വിളവ് ഇറക്കിയിട്ട് ഫുള്ള് വിളവ് ഇറക്കിയ പടവുകൾ 2-3 ഉണ്ട്. ഇനി ഇതുപോലെ നമ്മളെപ്പോലെ പകുതി ഇറക്കിയിട്ടുള്ള പടവുകളും 2-3 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ, ഇതിൻ്റെ മുകളിൽ ബാങ്കിൻ്റെ അണ്ടറിൽ തന്നെ ഇത്ര പടവുകളുണ്ട്. 13 പടമുണ്ട്. ഇതിനൊക്കെ എല്ലാത്തിനും നഷ്ടം പറ്റിയിട്ടുണ്ട്. അടാട്ട് ഫാർമേഴ്സ് ബാങ്കിന് കീഴിൽ 3000 ഏക്കർ വരുന്ന 13 കോൾപടവുകൾ ഉണ്ട്. വിത്തിറക്കിയ കർഷകരെല്ലാം എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.